ഹായ് ഫ്രണ്ട്സ് ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളാണ് എത്ര എക്സ്പെർട്ട് ഡ്രൈവർമാർ പോലും അവർക്ക് പോലും ചില സമയത്ത് ചില അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അതെ നമ്മളൊക്കെയും വാഹനം ഓടിക്കുമ്പോൾ സംഭവിക്കാവുന്ന ചില അബദ്ധങ്ങളുണ്ട് അത്തരത്തിലുള്ള 10 അബദ്ധങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഓക്കെ ആദ്യമായി നമ്പർ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മൾ കീ ഇതിലേക്ക് ഇട്ടതിനു ശേഷം നമ്മൾ ക്ലച്ച് ചെയ്ത് നമ്മൾ വണ്ടി ന്യൂട്രൽ ആണ് എന്ന് ഉറപ്പ് വരുത്തുക ന്യൂട്രൽ ആയ വണ്ടി മാത്രമേ നമ്മൾ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഹാൻഡ് ബ്രേക്ക് വേണം ന്യൂട്രൽ ആയ വണ്ടി മാത്രമേ അല്ല നമ്മൾ സാധാരണ എല്ലാ ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു പോകുമ്പോൾ വെറുതെ ഒന്ന് ക്ലച്ച് ചെയ്ത് ഏത് ഗിയറിലാണോ ഉള്ളത് ആ ഗിയറിൽ നമ്മൾ ക്ലച്ച് ചെയ്ത് ഫസ്റ്റിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി എടുക്കാറ് അത് തെറ്റാണ് ആ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഡിസ്കുമായിട്ടുള്ള ഘർഷണം അത് വർക്കൗട്ട് ചെയ്യുകയും ക്ലച്ച് ഡിസ്കിനും മറ്റ് അതേപോലെയുള്ള നമ്മുടെ എഞ്ചിൻ പാർട്ടുകളിലെ ക്ലച്ചിനും പിന്നെ നമ്മുടെ ഗിയറുമായി വരുന്ന ഏരിയയിൽ ചെറിയ ഡാമേജുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഏതായിരുന്നാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ന്യൂട്രൽ ആയിരിക്കുക മറ്റൊരു കാര്യമാണ് നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റണ്ണിങ് ടൈമിൽ നമ്മൾ ഒരു കാലെപ്പോഴും നമ്മുടെ ആക്സലറേറ്ററിന്റെ മുകളിലും മറ്റൊരു കാലം നമ്മളിങ്ങനെ ചിലപ്പോൾ സാധാരണ ഫ്രീ ആയി വെക്കാറുണ്ട് യഥാർത്ഥത്തിൽ അതാണ് ശരി പക്ഷെ ചില ഡ്രൈവർമാരെങ്കിലും ഈ ഇടത്തെ കാല് കൊണ്ട് ഈ ക്ലച്ചിന്റെ മുകളിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാറുണ്ട് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ക്ലച്ച് എപ്പോഴും അപ്ലിക്കേഷൻ ലെവലിൽ ഇങ്ങനെ ഉണ്ടാകും ഇത് നല്ലൊരു ഇരുത്തമാണ് നല്ലൊരു റെസ്റ്റ് ആണ് കാരണം ലോങ് റൈഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്ലച്ചിന്റെ മുകളിൽ കാലൊന്നും ഇങ്ങനെ വെച്ച് ഒരു ഹൈറ്റിലേക്ക് വെച്ചാൽ നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ഉണ്ടാകും പക്ഷേ നമ്മുടെ വാഹനത്തിന്റെ ക്ലച്ച് എപ്പോഴും അപ്ലൈ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ വാഹനത്തിന് കംപ്ലൈന്റ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സാധാരണ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എന്നാലും ചില സമയത്തെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചെറിയ പാളിച്ചകൾ സംഭവിക്കുന്ന ഒരു ഏരിയയാണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഹാൻഡ് ബ്രേക്ക് നന്നായിട്ട് താഴോട്ട് റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വണ്ടി എടുക്കുന്നത് എന്നാൽ പലപ്പോഴും നമ്മൾ തിരക്കിലൊക്കെ നമ്മൾ ചില സമയത്ത് ഈ പ്രസ്സിങ് കുറഞ്ഞ് പകുതി ഒരു 10% ഹാൻഡ് ബ്രേക്ക് അപ്ലിക്കേഷൻ ലെവലിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചു പോകാറുണ്ട് ഇത് ശരിക്കും നമ്മുടെ ഹാൻഡ് ബ്രേക്കിന്റെ ലൈനർ കംപ്ലീറ്റ് ആവുകയും അത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് മറ്റുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്യും അപ്പോൾ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായും നിലത്ത് അതിന്റെ ഫൂട്ടിലെത്തി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ വാഹനം മൂവ് ചെയ്യാൻ പാടുള്ളൂ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ചില സമയത്തെങ്കിലും നമ്മൾ അല്പം ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി ഓടിക്കാറുണ്ട് പക്ഷേ പുതിയ സംവിധാനത്തിലെ വണ്ടികളൊക്കെയും ഹാൻഡ് ബ്രേക്കിന്റെ സിമ്പിൾ ഇൻഡിക്കേഷനിൽ കാണിക്കും എന്നാലും പലപ്പോഴും നമ്മൾ ചില വാഹനങ്ങളിൽ ആ ഇൻഡിക്കേഷൻ ഇല്ലാത്ത വാഹനങ്ങളൊക്കെ ചിലപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് അല്പം ഫുള്ള് ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി ഓടൂല പക്ഷെ ചില സമയത്ത് ഒരല്പമെങ്കിലും 10% 15% ചെറിയ പോർഷൻ ഹാൻഡ് ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാറുണ്ട് അതും നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വരുത്തുന്ന ഒരു അബദ്ധമാണ് ചില സാഹചര്യത്തിൽ നമ്മൾ വെള്ളത്തിന് ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന കുപ്പികൾ അല്ലെങ്കിൽ മിനറൽ വാട്ടറിന്റെ കുപ്പികളൊക്കെ നമ്മൾ വണ്ടിയിൽ സാധാരണ സർവ്വസ്വാഭാവികമായിട്ട് ഉണ്ടാവും എല്ലാ വണ്ടികളും ഉണ്ടാവും ഈ കുടിച്ച കുപ്പികൾ വെള്ളം കുടിച്ച കുപ്പികൾ അല്ലെങ്കിൽ വെള്ളമുള്ള കുപ്പികളൊക്കെ ചിലപ്പോൾ നമ്മൾ ഫുട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ റണ്ണിങ്ങിൽ അവിടെ താഴെ വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോറിൽ വീണ് കഴിഞ്ഞാൽ ചില സമയത്ത് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കുപ്പിയുടെ മുകളിൽ കയറി ബ്രേക്ക് നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കുക കുപ്പി വെള്ളത്തിൻ്റെ കുപ്പിയാണെങ്കിലും മറ്റ് ചിലപ്പം നമ്മൾ ചെരുപ്പ് ഊരി വെച്ച് റൈഡ് ചെയ്യാറുണ്ട് അപ്പോഴും ചിലപ്പോൾ നമുക്ക് ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായ ബ്രേക്ക് കിട്ടാത്തൊരു സാഹചര്യം നമുക്ക് വന്നേക്കാം ഈ ചെരുപ്പ് ബ്രേക്കിൻ്റെ അടിയിലൊക്കെ കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ കുപ്പിയൊക്കെ ബ്രേക്കിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ട് നമുക്ക് അത് പെട്ടെന്നൊരു അപകടം വരുത്തി വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള കുപ്പികളൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞ കുപ്പികളൊക്കെ നമ്മൾ നേരെ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വണ്ടിയുടെ അതിന് വെക്കാൻ പാകത്തിന് ബോട്ടിൽ സ്റ്റാൻഡുകൾ ഉണ്ടാവും അത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ നമ്മൾ എടുത്തു വെച്ച് സൂക്ഷിക്കേണ്ടതാണ് ചില സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്തു പോകുന്ന സമയത്ത് തിരക്കിട്ട് നമ്മൾ വണ്ടിയൊക്കെ എടുത്തു പോകുന്ന സമയത്ത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയൊക്കെ എടുത്തു പോകുന്ന സമയത്ത് നമ്മുടെ സൈഡ് മിറർ നമ്മളത്ര ശ്രദ്ധയിൽ വരാറില്ല നമ്മൾ സൈഡ് മിറർ ക്ലോസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ വാഹനം ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അതൊക്കെ നമ്മൾ ടൗണുകളിലൊക്കെ നമ്മൾ ചില വണ്ടികളുടെ സൈഡ് മിററൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വരാറുണ്ട് ശരിക്കും അപകടം വരുത്തി വെക്കുന്ന ഒരു ഏരിയയാണ് സൈഡ് മിറർ ക്ലോസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മുടെ പിന്നിൽ നിന്ന് വരുന്ന വണ്ടിയുടെ വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സൈഡ് മിററാണ് അത് കറക്റ്റായിട്ട് നമ്മൾ ഇരിക്കുന്നതിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സൈഡ് മിററിന്റെ വിസിബിലിറ്റി കറക്റ്റ് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള ഒരു അബദ്ധം നമ്മൾ സാധാരണ വരുത്തി വെക്കാറുള്ളതാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചില സമയങ്ങളിൽ സാധാരണ നമ്മൾ ട്രാഫിക്കിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓഫായി പോയോ എന്നൊരു സംശയം നമുക്കുണ്ടാവാം ഈ ഒരു സംശയം നമ്മൾ വരികയും നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തെന്ന് വരാം
ഒരു പക്ഷേ ചിലപ്പോൾ വണ്ടി ഓഫ് ആയിട്ടുണ്ടാവില്ല റണ്ണിങ്ങിലുള്ള വണ്ടിയുടെ വണ്ടി വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാവാം ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള സാഹചര്യം എങ്ങനെ മനസ്സിലാക്കാം വണ്ടി ഓഫാണോ ഓൺ ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മീറ്റർ റീഡിങ്ങിൻ്റെയും ഒക്കെ തൊട്ടപ്പുറത്ത് കാണുന്ന രണ്ട് മൂന്ന് ഇൻഡിക്കേഷൻസ് ഉണ്ട് ഒന്ന് മാൽഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റ് ആണ് അതൊരു എഞ്ചിൻ്റെ ചിഹ്നം പോലെ കാണുന്നു ഒരു സ്റ്റിയറിംഗിൻ്റെ ഒരു ചിഹ്നം കാണുന്നത് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ലൈറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് അതേപോലെ മറ്റൊരു ഓയിൽ പ്രഷറിൻ്റെ ഓയിൽ പ്രഷർ ലൈറ്റിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണാം അതൊരു ഓയിൽ ഇങ്ങനെ തുള്ളിയിട്ടുന്ന പോലെയുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ ഇൻഡിക്കേഷൻസ് ഒക്കെയും ലൈറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കത്തി നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വണ്ടിയിലേക്ക് പവർ എത്തിയിട്ടുണ്ട് പക്ഷേ എഞ്ചിൻ റണ്ണിങ് അല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അതല്ല വണ്ടി റണ്ണിങ്ങിലാണെങ്കിൽ ഈ ഒരു ലൈറ്റുകളൊന്നും കത്തില്ല അത് ഞാനൊന്ന് കാണിച്ചു തരാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലൈറ്റുകളൊക്കെയും അണഞ്ഞു പോവുകയാണ് ചെയ്യുക ഇപ്പോൾ ഈ റണ്ണിങ്ങിലുള്ള വണ്ടിയുടെ ഇത്തരത്തിലുള്ള ലൈറ്റുകളൊന്നും കത്തി നിൽക്കുകയില്ല അത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വണ്ടി റണ്ണിങ് ആണ് വണ്ടി എഞ്ചിൻ വർക്കിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇതിലൊക്കെയും ഉപരി നമുക്കറിയാം സീറ്റ് ബെൽറ്റ് നമ്മുടെ പ്രൊട്ടക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ നമ്മുടെ വണ്ടിക്ക് എയർ ബാഗ് ഉണ്ട് മറ്റ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ സീറ്റ് ബെൽറ്റിൻ്റെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള എയർ ബാഗുകളോ മറ്റ് പ്രൊട്ടക്റ്റീവ് വാൾസോ ഒന്നും നമുക്ക് വർക്കൗട്ട് ആവുകയില്ല അതുകൊണ്ട് എത്ര വലിയ വിലപിടിപ്പുള്ള വണ്ടിയാണെങ്കിലും സീറ്റ് ബെൽറ്റ് വളരെ നിർബന്ധമാണ് ഇതിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഇപ്പോൾ സ്മോക്കേഴ്സൊക്കെ ആണെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വണ്ടി ഈസിയിൽ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള തീ പൊരികൾ ഉണ്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ എ സിയുടെ ആ ഒരു എയർ അതിൻ്റെ എ സി ഗ്യാസ് ലീക്കൗട്ട് ആകുന്ന സമയത്തൊക്കെ അത് ഹൈലി ഇൻഫ്ലെയിമബിളാണ് അത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ വലിയൊരു തോതിലുള്ള തീപിടുത്തത്തിന് സാഹചര്യം ഉണ്ടാക്കും അത്തരത്തിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ടിക്ടോക്കിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള അത്തരത്തിൽ സംഭവിച്ച വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് വണ്ടി എ സിയിലായിരിക്കുമ്പോൾ വണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത് സിഗരറ്റ് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പ്രശ്നമാണ് സിഗരറ്റ് സ്മോക്കിംഗ് അതേപോലെ നമുക്കറിയാം വാഹനം ഓടിക്കുമ്പോൾ മദ്യപിക്കാൻ പാടില്ല അത്തരത്തിലുള്ള മദ്യപാനവും സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെയും വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുക ഓടിക്കുന്ന ആളുകൾ മാത്രമല്ല യാത്രയിൽ ചെയ്യുന്ന കൂടെയുള്ള യാത്ര ചെയ്യുന്ന ആളുകൾ കൂടി അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇറക്കങ്ങളെയൊക്കെ വണ്ടി ഇറക്കുന്ന സമയത്ത് നമ്മൾ ഫ്യൂൽ കൺസംപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ വാഹനം നമ്മൾ ചിലപ്പോൾ ന്യൂട്രലിലേക്ക് മാറ്റാറുണ്ട് ഗിയറിൽ നിന്നും ന്യൂട്രലിലേക്ക് മാറ്റുമ്പോൾ സംഭവിക്കുന്നത് വണ്ടിയുടെ എഞ്ചിനുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയും നമ്മുടെ വണ്ടി വളരെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുക ഈ സാഹചര്യത്തിൽ നമ്മൾ ഇറക്കമാകുമ്പോൾ സ്വാഭാവികമായും ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും ഇപ്പോൾ ചുരം ഒക്കെ നമ്മൾ ഇറക്കുമ്പോൾ വയനാടൻ ചുരമൊക്കെ ഇറക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് കണ്ടിന്യൂസ് ഇറക്കമാണ് ഈ ഇറക്കത്തിൻ്റെ സമയത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ലൈനറുമായിട്ടുള്ള ഘർഷണം കൂടുകയും നമ്മുടെ ബ്രേക്കിൻ ലൈനർ കത്തിപ്പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്ക് കിട്ടാത്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിൽ വന്നേക്കാം അതുകൊണ്ട് ന്യൂട്രൽ ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഇറക്കം എത്തുന്ന സമയത്ത് നമ്മൾ ന്യൂട്രാക്കാതെ എഞ്ചിൻ്റെ കപ്പാസിറ്റിയുടെ എഞ്ചിൻ്റെ സപ്പോർട്ടോട് കൂടെ തന്നെ വണ്ടി മുന്നോട്ട് പോകാൻ നമ്മൾ അനുവദിക്കുക ഇത്തരത്തിൽ വളരെ നിസ്സാരവും എന്നാൽ നമ്മൾ ഓർത്തിരിക്കാൻ ചിലപ്പോഴൊക്കെ മറന്നുപോയ ചില അബദ്ധങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും വാഹനം ഉപയോഗിക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ട് നല്ല സേഫ് റൈഡിംഗ് ആയിട്ട് നിങ്ങൾ വാഹനം ഓടിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു തരും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ തൽക്കാലം ബൈ